അഭിനയകലയുടെ പെരുന്തച്ഛൻ്റെ ഓർമ്മകൾക്ക് ഒരാണ്ട് കാലം വായിച്ചെങ്കിലും മലയാള സിനിമയുടെ ആ തിലകക്കുറി ഓർമ്മകളുടെ തിരശീലയിൽ ഒളിമങ്ങാതെയുണ്ട് ഇന്നും. പെരുന്തച്ഛനിലെ തച്ചനെയും മൂന്നാം പക്കത്തിലെ തമ്പിമുത്തശ്ശനെയും കിരീടത്തിലെ അച്യുതൻ നായരെയും കാട്ടുകുതിരയിലെ കൊച്ചുവാവയെയുമൊക്കെ എങ്ങനെ മറക്കും നമ്മൾ മലയാളികൾ. ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാനെങ്ങും പോയിട്ടില്ല. 1935 ജൂലൈ 15 പി എസ് കേശവൻ്റെയും ദേവയാനിയുടെയും മകനായി പത്തനംതിട്ടയിലെ അയിരൂരിലാണ് സുരേന്ദ്രനാഥ തിലകൻ്റെ ജനനം. അഭിനയത്തിൽ അരങ്ങിലൂടെയായിരുന്നു അരങ്ങേറി. കൊല്ലം എസ് എൻ കോളേജിൽ 1956 ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ അരങ്ങിൻ്റെ ഉൾച്ചൂട് തിലകനിൽ ആവേശിച്ചു. മുണ്ടക്കയം നാടകസമിതി രൂപീകരിച്ചാണ് തിലകൻ പ്രൊഫഷണൽ നാടകവേദിയിൽ സ്വന്തം ഇടം തേടിയത്. പിന്നീട് കേരള പീപ്പിൾ ആർട്സ്, കൊല്ലം കാളിദാസ കലാകേന്ദ്രം, ചങ്ങനാശ്ശേരി ഗീത എന്നീ പ്രൊഫഷണൽ നാടകസമിതിയിലൂടെ അരങ്ങിൽ നിറഞ്ഞാടി. അരങ്ങിലെ ചക്രവർത്തിയായി വാഴുമ്പോൾ തന്നെ ആകാശവാണിയിൽ ശബ്ദം കൊണ്ടും പകർന്നാട്ടങ്ങൾ നടത്തി തിലകൻ. ആ മഹാനടൻ്റെ ഭാവതീവ്രവും ഗാംഭീര്യവുമാർന്ന ശബ്ദം റേഡിയോയിൽ കരുത്തുറ്റ കഥാപാത്രങ്ങൾ സ്വീകരിച്ചപ്പോൾ ശ്രോതാക്കളുടെ മനസ്സിൽ നാടകം അരങ്ങു തകർത്തു. നാട് മൂടോടെ ഒരുങ്ങുന്ന ഏതോ ലോകകള്ളൻ്റെ വീടായത്. ഈ കൊട്ടാരത്തിന് ചെലവാക്കിയ പണത്തിൻ്റെ ഒരു അംശം ഞങ്ങളുടെ നാട്ടിലെ പൊതുതരത്തിലേക്ക് എറിഞ്ഞിരുന്നെങ്കിലേ കുറച്ച് പാവങ്ങൾ ഒരു നേരമെങ്കിലും കഞ്ഞുപിടിച്ചു പോയേനെ. ഊർത്തശ്വാസം വലിക്കുന്ന രോഗികൾക്ക് ജീവരക്ഷാ മരുന്നായിനെ. അരങ്ങിൻ്റെ തിലകക്കുറി വെള്ളിത്തിരയ്ക്ക് സ്വന്തമാകുന്നത് 1973 പി ജെ ആന്റണി സംവിധാനം ചെയ്ത പെരിയാറിലൂടെ. പിന്നീട് ഉൾക്കടൽ, യവനിക തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തിലകൻ വെള്ളിത്തിരയിൽ തൻ്റെ ഇടം ഉറപ്പിച്ചു. തുടർന്ന് എത്രയെത്ര കഥാപാത്രങ്ങൾ, അച്ഛനായും മകനായും ഡോക്ടറായും മന്ത്രവാദിയായും പോലീസുകാരനായും പള്ളിവികാരിയായും വിഘടനായുമെല്ലാം അബ്രപാളിയിൽ തിലകൻ വിസ്മയങ്ങൾ തീർത്തു. പശ്ചാത്തലങ്ങൾ ഒന്നായിട്ടുള്ള കഥാപാത്രങ്ങൾ പോലും തിലകനിൽ ആവേശിച്ചപ്പോൾ അവയ്ക്ക് പ്രേക്ഷക മനസ്സിൽ വ്യത്യസ്ത മുഖവും ഇരിപ്പിടവും ലഭിച്ചു. പ്രേക്ഷകർ പലവട്ടം തലകുലുക്കി കേമമെന്ന് പറഞ്ഞ തിലകൻ്റെ അഭിനയത്തിന് 1982 സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. മികച്ച സഹനടനുള്ള പുരസ്കാരം യവനികയിലെ അഭിനയത്തിന്. പിന്നീട് 1985 മുതൽ തുടർച്ചയായി 4 മികച്ച സഹനടനുള്ള പുരസ്കാരം തിലകനിലേക്കെത്തി. യാത്ര, പഞ്ചാഗ്നി, തനിയാവർത്തനം, മുക്തി, ധ്വനി എന്നീ ചിത്രങ്ങളിലൂടെ. 1998 കാറ്റത്തൊരു പെൺപൂവ് എന്ന ചിത്രത്തിലൂടെയും മികച്ച സഹനടനായി. 1990 തിലകൻ സംസ്ഥാനത്തെ മികച്ച നടനാകുന്നത് പെരുന്തച്ഛനിലൂടെ. കഥാപാത്രത്തിൽ മാത്രമല്ല അഭിനയത്തിലും പെരുന്തച്ഛനെന്ന് തെളിയിച്ച തിലകന് 1994 ഗമനം, സന്താനഗോപാലം എന്നീ ചിത്രങ്ങളിലൂടെ വീണ്ടും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ദേശീയ തലത്തിലും തിലകൻ്റെ അഭിനയം ശ്രദ്ധ പിടിച്ചുപറ്റി. 1988 ഋതുഭേദം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം തിലകന് ലഭിച്ചു. 1986 ഇരകൾ എന്ന ചിത്രത്തിനും 1990 പെരുന്തച്ഛനും മികച്ച നടനുള്ള അവാർഡിന് തിലകൻ പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ കൈവിട്ടു പോകുകയായിരുന്നു. 2006 ഏകാന്തത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച തിലകനെ 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2012 ഉസ്താദ് ഹോട്ടലിലെ അഭിനയത്തിനും ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. മരണശേഷവും ദേശീയ അംഗീകാരം ലഭിച്ചത് ആ അഭിനയ തികവിനെ കാലത്തിനും മായ്ക്കാനാകില്ലെന്നതിൻ്റെ സാക്ഷ്യപത്രമായി മാറി. വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളിലേതിനു സമാനമായ കരുത്ത് തിലകൻ്റെ നിത്യജീവിതത്തിലും പ്രകടമായിരുന്നു. നടപ്പു സാമൂഹിക വ്യവസ്ഥയോട് നിരന്തരം കലഹിച്ചു തിലകൻ. സ്വന്തം ശരി ആരുടെ മുഖത്തു നോക്കിയും പറയാനുള്ള ചങ്കൂറ്റം കാട്ടിയിരുന്നു തിലകൻ. 19 വയസ്സിൽ വീട് വിട്ടിറങ്ങുമ്പോഴുണ്ടായിരുന്ന അതേ ആർജവം തന്നെയാണ് ജീവൻ വിട്ടുപോകും വരെ തിലകനിലുണ്ടായിരുന്നത്. സൂപ്പർ താരങ്ങളുടെ ഫോക്കസ് കളിയാണ് മലയാള സിനിമയെ നശിപ്പിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അവസരങ്ങൾ ഏറെ നഷ്ടമായിരുന്നു തിലകന്. താരസംഘടനയായ അമ്മ പുറത്താക്കിയെങ്കിലും നിഷേധിയായ ആ കാട്ടുകുതിരയ്ക്ക് കൂസൽ തെല്ലുമില്ലായിരുന്നു. ഈ സിനിമാ സംഘടനകളെല്ലാം തൽപര കക്ഷികൾക്ക് വേണ്ടിയുള്ള സംഘടനകളാണ്. അവരുടെ ജീവനോപാധിക്ക് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഘടനകൾ എന്ന് പറയപ്പെടുന്ന എന്തോ ആണ്. സംഘടനയ്ക്ക് അപമാനം, ആശയത്തിന് അപമാനമാണ്. എത്ര ക്രൂരമാണ് എന്ന് പറഞ്ഞാലും ഞാനും
സംഘടനകൾക്ക് വിശ്വാസമുള്ളതാണ്. താരതമ്പുരാക്കന്മാരുടെ സിനിമയിൽ അലിഖിത വിലക്ക് കൽപ്പിക്കപ്പെട്ടപ്പോൾ പഴയ തട്ടകത്തിലേക്ക് മടങ്ങി പൊരുതാനുള്ള ഊർജം സംഭരിച്ചു തിലകൻ. തല ഉയർത്തിപ്പിടിച്ചു തന്നെ തിരിച്ചു വന്നപ്പോൾ മുൻനിരയിൽ കസേര ഇട്ടു കൊടുക്കാൻ രഞ്ജിത്തും അൻവർ റഷീദും ഉണ്ടായിരുന്നുവെന്നത് മലയാളിക്ക് അനുഗ്രഹമായി. ഇന്ത്യൻ റൂപ്പിയിലെ അച്യുതൻ നായരായി തിലകനെ സ്ക്രീനിൽ വീണ്ടും കണ്ടപ്പോൾ എവിടെയായിരുന്നു ഇത്രയും നാളെന്ന് പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തെ പോലെ പ്രേക്ഷകരും വിസ്മയിച്ചു. തിലകനിലെ പ്രതിഭ വറ്റിയെന്ന ചില പൊയ് വാക്കുകൾക്കുള്ള മറുപടിയായിരുന്നു ഇന്ത്യൻ റൂപ്പിയിലെ പ്രകടനം. അവിടം കൊണ്ടും അവസാനിച്ചില്ല. പിന്നീട് ഉസ്താദ് ഹോട്ടലിൽ കരീമിക്കയായി വന്ന് സൂഫി സൂക്തത്തിൻ്റെ രുചിയുള്ള സ്നേഹത്തിൻ്റെ സുലൈമാനി പകർന്നു തന്നു തിലകൻ. ഒരു വീഴ്ചയെ തുടർന്ന് പക്ഷാഘാതം വന്നെങ്കിലും മടങ്ങിവരവിൽ യുവനായകർക്കൊപ്പവും മത്സരിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞത് അഭിനയത്തോടുള്ള തിലകൻ്റെ അടങ്ങാത്ത അഭിനിവേശം കൊണ്ടൊന്നു മാത്രമാണ്. അരങ്ങിനെയും അപ്രപാളിയെയും ഒന്നുപോലെ വിസ്മയിപ്പിച്ച തിലകൻ മടങ്ങിവരവിലും മലയാളത്തിന് സമ്മാനിച്ചത് ഒട്ടനവധി അവിസ്മരണീയ അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു. പക്ഷേ തിലകനിൽ ആവേശിക്കാനായി അണിയറയിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾ ഊഴം കാത്തുനിൽക്കുന്നതിനിടയിൽ ആ മഹാനടന് മുന്നിൽ കാലം കർത്തനിട്ടു.